ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്പെടുന്ന കുറച്ച് നല്ല ടിപ്സുകളുമായിട്ടാണ്. അടുക്കള ഭാരം കുറയ്ക്കുന്നതിനും അടുക്കള ജോലികൾ എളുപ്പമാക്കുന്നതിനും വേണ്ടി ഓരോ വീട്ടമ്മമാരും നിത്യജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് നല്ല ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നത്. വളരെ എളുപ്പത്തിൽ യാതൊരു ചിലവുമില്ലാതെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന കുറച്ച് നല്ല ടിപ്സുകളാണ്. എല്ലാവർക്കും യൂസ്ഫുള്ളാകുന്ന ഒരു നല്ല വീഡിയോ ആയിരിക്കും. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കുക. പിന്നെ വീഡിയോ കാണുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പം നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. ഓരോ വീട്ടമ്മമാരുടെയും അടുക്കളയിലെ വലിയൊരു തലവേദനയാണ് കിച്ചൺ സിങ്കിൽ കുന്നുകൂടി കിടക്കുന്ന പാത്രങ്ങൾ ക്ലീൻ ആക്കി എടുക്കുക എന്നുള്ളത്. വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷൻ നടക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ കൂടുതൽ കുക്ക് ചെയ്യുമ്പോഴൊക്കെ ആയിരിക്കും ഇതുപോലെ പാത്രങ്ങൾ കുന്നുകൂടുന്നത്. ഇത് ക്ലീൻ ആക്കി എടുക്കുക എന്നത് എല്ലാവർക്കും മടിയുള്ള കാര്യമാണ്. എന്നാൽ യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ വളരെ എളുപ്പത്തിൽ ക്ലീൻ ആക്കി എടുക്കുന്നതിനുള്ള നല്ലൊരു സൊല്യൂഷനാണ് ഞാനിവിടെ കാണിക്കുന്നത്. സോപ്പ് അല്ലെങ്കിൽ ലിക്വിഡ് ഉപയോഗിക്കുന്നതിലും വളരെ എളുപ്പത്തിൽ യാതൊരു മടിയും കൂടാതെ ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതുണ്ടാക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു സ്പൂണോളം ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് നാരങ്ങ നീരാണ്. അപ്പോൾ ഞാനിവിടെ ഒരു നാരങ്ങ എടുത്തിട്ടുണ്ട്. അതിൻ്റെ നീര് നല്ലതുപോലെ പിഴിഞ്ഞെടുക്കുന്നുണ്ട്. നാരങ്ങ ഇല്ലെങ്കിൽ നമുക്കിതിന് പകരം വിനാഗിരി ആണെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമുക്കിതിലേക്ക് നമ്മൾ പാത്രം കഴുകുന്ന ഏതെങ്കിലും ഒരു ലിക്വിഡ് ഒഴിച്ചു കൊടുക്കാം. ഇത് ഒത്തിരി ഒന്നും ആവശ്യമില്ല, വളരെ കുറച്ച് മാത്രമേ ആവശ്യമുള്ളൂ. ഇനി നമ്മൾ വീട്ടിൽ ലിക്വിഡ് ഉപയോഗിക്കുന്നില്ല, സോപ്പാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൽ കുറച്ച് വെള്ളം കലക്കിയിട്ട് ഇതിന് പകരമായിട്ട് ഒഴിച്ചു കൊടുത്താലും മതി. അപ്പോൾ നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്നതിനകത്തേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒത്തിരി ഒന്നും ഒഴിക്കുന്നില്ല, ഏകദേശം നമുക്ക് പാത്രം കഴുകാൻ എത്രത്തോളം ആവശ്യമുണ്ടോ അതിനനുസരിച്ചുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ ഒരുപാട് പാത്രങ്ങളൊക്കെ കഴുകാനുള്ള സമയങ്ങളിൽ ലിക്വിഡിനകത്ത് വെള്ളം ചേർത്തിട്ട് കഴുകിയെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ പാത്രങ്ങൾ നല്ലതുപോലെ വൃത്തിയായി കിട്ടണമെന്നില്ല. ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് നമ്മൾ ചേർത്തിരിക്കുന്ന ബേക്കിംഗ് സോഡയുടെയും നാരങ്ങ നീരിൻ്റെയും അതുപോലെ ഉപ്പിൻ്റെയൊക്കെ എഫക്റ്റ് മൂലം നല്ലതുപോലെ നമ്മുടെ പാത്രങ്ങൾ വൃത്തിയായി കിട്ടും. പിന്നെ ഒരുപാട് ലിക്വിഡ് നമുക്ക് ആവശ്യമില്ല, വളരെ കുറച്ച് മാത്രമേ ആവശ്യമുള്ളൂ. ഈ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് നമ്മൾ പാത്രങ്ങൾ ക്ലീൻ ആക്കി എടുക്കുകയാണെങ്കിൽ എത്ര കറപിടിച്ച പാത്രവും നമുക്ക് വളരെ എളുപ്പത്തിൽ വൃത്തിയാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഒത്തിരി നേരം ഉരച്ച് ബുദ്ധിമുട്ടുകയോ കഴുകുകയോ ഒന്നും വേണ്ട, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് സാധിക്കും. പിന്നെ നമ്മളിങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് പാത്രങ്ങളൊക്കെ ഉള്ള സമയങ്ങളിൽ ഒട്ടും മടി കൂടാതെ വളരെ ഈസി ആയിട്ട് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ഗ്ലാസ്സുകളൊക്കെ നല്ല തിളങ്ങുന്നുണ്ട്, അത്രയ്ക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സൊല്യൂഷനാണിത്. പിന്നെ നമ്മുടെ ചായക്കറിയുള്ള പാത്രങ്ങളൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് സാധിക്കും. ഇതുപോലെ അടുക്കി പിടിച്ച പാത്രങ്ങളൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് സാധിക്കും. ജസ്റ്റ് നമുക്ക് സ്ക്രബ്ബർ സൊല്യൂഷനിൽ മുക്കിയിട്ടൊന്ന് ഉരച്ചു കൊടുത്താൽ മതി. ഒത്തിരി കഷ്ടപ്പെട്ട് നമ്മൾ ഉരച്ചെടുക്കുകയൊന്നും വേണ്ട, പതിയെ ഒന്ന് സ്ക്രബ്ബ് ചെയ്ത് കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൻ്റെ അടുക്കി പിടിച്ച ഈ പാത്രം നമ്മൾ വളരെ എളുപ്പത്തിൽ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എത്ര പാത്രങ്ങൾ കുന്നുകൂടി കിടന്നാലും ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് നമുക്ക് വളരെ ഈസി ആയിട്ട് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനി പാത്രങ്ങൾ കുന്നുകൂടി കിടന്നാലും മടി കാണിക്കേണ്ട, ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ നമ്മുടെ അടുക്കളയിലെ പണികളൊക്കെ നമുക്ക് തീർക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് എല്ലാ പാത്രവും ഞാനിവിടെ കഴുകിയെടുത്ത് കമത്തി വെച്ചിട്ടുണ്ട്. ഓരോ പാത്രവും നല്ലതുപോലെ തന്നെ വെട്ടി തിളങ്ങുന്നുണ്ട്. അത്രയ്ക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു സൊല്യൂഷനാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, പാത്രം കഴുകി കഴിയുമ്പോൾ നമ്മുടെ കിച്ചൺ സിങ്ക് ആകെപ്പാടെ മുഷിഞ്ഞ് കിടക്കുന്നുണ്ടാവും. അതിനായിട്ട് നമ്മൾ നേരത്തെ പാത്രം കഴുകാൻ ഉണ്ടാക്കിയിരുന്ന സൊല്യൂഷന് ബാക്കിയുള്ളത് ഈ കിച്ചൺ സിങ്കിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ സ്ക്രബ്ബർ ഉപയോഗിച്ചൊന്ന് സ്ക്രബ്ബ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ കിച്ചൺ സിങ്ക് ക്ലീൻ ആക്കുന്നതിനായിട്ട് വേറെ ഒന്നും ഉപയോഗിക്കേണ്ട, ഈ ഒരു രീതി മാത്രം ചെയ്താൽ മതി. നല്ലതുപോലെ നമുക്ക് വൃത്തിയായി കിട്ടും.
അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ കിച്ചൺ ഫിംഗർ സൊല്യൂഷൻ ഉപയോഗിച്ച് നല്ലതുപോലെ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. നല്ല പുത്തൻ പോലെ തന്നെ വെട്ടിത്തിളങ്ങുന്നുണ്ട്. എല്ലാ അഴുക്കും പോയി നല്ലതുപോലെ വൃത്തിയായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമ്മൾ മൂന്നാമത് ചെയ്യേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, നമ്മൾ ഒരുപാട് പാത്രങ്ങൾ കഴുകുന്ന സമയങ്ങളിൽ നമ്മുടെ കിച്ചൺ സിങ്കിൽ അഴുക്കും വേസ്റ്റും ഒക്കെ കെട്ടിക്കിടന്ന് ബ്ലോക്ക് ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് തടയാനായിട്ട് നമുക്കിതുപോലെ ചെറിയ ചൂടുള്ള വെള്ളത്തിൽ കുറച്ച് ബേക്കിംഗ് സോഡയും കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയെടുക്കാം. പാത്രങ്ങളൊക്കെ ക്ലീൻ ആക്കി എടുത്തതിന് തൊട്ട് പുറകെയാണ് നമ്മൾ ഈ ഒരു കാര്യം ചെയ്യേണ്ടത്. കാരണം ഈ ഒരു സമയത്തായിരിക്കും കിച്ചൺ സിങ്കിൽ വേസ്റ്റൊക്കെ കെട്ടിക്കിടന്ന് ബ്ലോക്ക് ആവാനായിട്ട് സാധ്യതയുള്ളത്. അപ്പോൾ ഈ ഒരു വെള്ളം ഒഴിച്ചു കൊടുത്താൽ നമുക്ക് ആ ഒരു അപകടം ഒഴിവാക്കാനായിട്ട് സാധിക്കും. അപ്പം എല്ലാവരും പാത്രങ്ങളൊക്കെ ഒരുപാട് ക്ലീൻ ചെയ്യുന്ന സമയങ്ങളിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ഇനി നമ്മൾ അറിയേണ്ട നാലാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരുപാട് പാത്രങ്ങളൊക്കെ കഴുകുന്ന സമയങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്ന സ്ക്രബ്ബറിൽ സ്പോഞ്ചിനുമൊക്കെ ഒരുപാട് ബാക്ടീരിയകളും രോഗാണുക്കളും ഒക്കെ കയറിയിരിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കുന്നതിനായിട്ട് ഇതുപോലെ ചെറിയ ചൂടുവെള്ളത്തിൽ ഒരു സ്പൂണോളം ഉപ്പ് വിതറുക. എന്നിട്ട് നമ്മളിവിടെ കഴുകാൻ ഉപയോഗിച്ചിരിക്കുന്ന സ്ക്രബ്ബറും സ്പോഞ്ചും ആ വെള്ളത്തിലൊന്ന് മുക്കി വെക്കുക. ഒരു 5 മണിക്കൂറെങ്കിലും ഇതുപോലെ ഒന്ന് മുക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. രാവിലെ സമയമില്ല എങ്കിൽ നമ്മൾ രാത്രിയിൽ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഇതുപോലെ ചെയ്തു വെച്ചിട്ട് രാവിലെ ആകുമ്പോൾ ഒന്ന് കഴുകിയെടുത്താൽ മാത്രം മതി. അപ്പോൾ എല്ലാവരും എല്ലാ ദിവസവും മടിക്കാതെ ഒരു ഈ ഒരു കാര്യം ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മുടെ ആരോഗ്യത്തെ നമുക്ക് തന്നെ സൂക്ഷിക്കാനായിട്ട് സാധിക്കും. ഇനി അടുത്ത് നമ്മുടെ അടുക്കളയിലെയൊക്കെ വലിയ ഒരു തലവേദനയാണ് പ്രാണിയുടെയും ഈച്ചയുടെയും ഒക്കെ ശല്യം. അതുപോലെ ഡൈനിങ് ടേബിളിലൊക്കെ ആണെങ്കിലും ഒരുപാട് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇത് ഒഴിവാക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു നാരങ്ങ എടുത്തിട്ടുണ്ട്. അതിനെ രണ്ടായിട്ട് ഞാനിവിടെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ ഒരു പകുതി നാരങ്ങയുടെ മുറി എടുത്തിട്ട് നമ്മൾ സാധാരണ ബിരിയാണിക്കകത്തൊക്കെ ഇടാറുള്ള ഗ്രാമ്പു ഇതുപോലെ നാരങ്ങയ്ക്കകത്ത് മുഴുവനെ ഒന്ന് കുത്തിവെക്കുകയാണ്. നമുക്ക് എത്രത്തോളം കുത്തിവെക്കാവോ അതുപോലെ കുത്തിവെക്കാവുന്നതാണ്. ഇതിന് എണ്ണയൊന്നുമില്ല. അതിനുശേഷം നമ്മൾ ഇതുപോലെ ഒരു കർപ്പൂരം എടുത്തിട്ടുണ്ട്. ഇത് പൊടിച്ചിട്ടോ അല്ലെങ്കിൽ അത് മുഴുവനായിട്ട് നമുക്ക് ഈ നാരങ്ങയ്ക്കകത്ത് വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് നാരങ്ങയ്ക്കകത്ത് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ നാരങ്ങയും കർപ്പൂരവും അതുപോലെ ഗ്രാമ്പും ഒക്കെ വെച്ചിട്ടുള്ള സ്മെല്ല് ഈച്ചയ്ക്കും പ്രാണിക്കും അതുപോലെ പാറ്റയ്ക്കൊന്നും അത്ര പിടിക്കുകയില്ല. അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇതൊന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആ പരിസരത്തേക്ക് പോലും അതൊന്നും വരത്തില്ല. അപ്പം ഞാനിവിടെ വെച്ച് കൊടുക്കുന്നത് നമ്മുടെ കിച്ചൺ സിങ്കിൻ്റെ മുകളിലായിട്ടാണ്. എനിക്ക് കൂടുതലായിട്ട് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് രാവിലെ എണീക്കുമ്പോൾ കിച്ചൺ സിങ്കിനകത്ത് പാറ്റകളും അതുപോലെ പ്രാണികളും വണ്ടും ഒക്കെ വന്ന് ചാടുന്നത്. അപ്പോൾ അത് ഒഴിവാക്കുന്നതിനായിട്ട് നമുക്ക് ഇങ്ങനെയൊന്ന് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പം നമ്മുടെ ലാസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. എല്ലാ വീട്ടമ്മമാരുടെയും വലിയൊരു പ്രശ്നമാണ് എത്ര ക്ലീൻ ആക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞാലും ബാത്റൂമിൽ നിന്ന് വരുന്ന ഒരു ബാഡ് സ്മെല്ല്. പ്രത്യേകിച്ച് വീട്ടിലൊരു ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ബാത്റൂം ക്ലീൻ ആക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഈ ബാത്റൂമിലൊക്കെ കയറുമ്പം വരുന്ന ബാഡ് സ്മെല്ല് നമുക്ക് ആകെപ്പാടെ ഒരു നാണക്കേടായിരിക്കും. അപ്പോൾ അത് ഒഴിവാക്കുന്നതിനായിട്ടുള്ള ഒരു എളുപ്പ വഴിയാണ് ഞാനിവിടെ കാണിക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ നമ്മൾ മുഖത്തൊക്കെ ഇടുന്ന സാധാരണ ടാൽക്കൺ പൗഡർ, നല്ല മണമുള്ളൊരു ടാൽക്കൺ പൗഡർ വിതറി കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ എക്സ്പയർ ഡേറ്റ് കഴിഞ്ഞത് വീട്ടിലിരിപ്പുണ്ടെങ്കിൽ അതാണെങ്കിൽ യൂസ് ചെയ്താൽ മതി. ബാത്റൂമിലെ സ്മെല്ലൊക്കെ വളരെ പെട്ടെന്ന് പോകുന്നതിന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒന്നാണിത്. ഇത് നമ്മൾ രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പ് കുറച്ച് ബാത്റൂമിൽ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ രാവിലെ എണീക്കുമ്പം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല ഒരു സ്മെല്ലായിരിക്കും നമ്മൾ രാവിലെ ബാത്റൂമിൽ കയറുമ്പം കിട്ടുക. അപ്പം അത് തന്നെ നമുക്ക് അന്നത്തെ ദിവസം ഒരു ഫ്രഷ്നെസ് ആയിട്ടിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതല്ല എങ്കിൽ പെട്ടെന്നൊരു ഗസ്റ്റ് വരുന്ന സമയങ്ങളിൽ ബാത്റൂമിലെ ബാഡ് സ്മെല്ലൊക്കെ മാറ്റാനും ഈ ഒരു രീതി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോയിലെ എല്ലാ ടിപ്സുകളും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.